ഹലോ ഹായ് ഗൈസ്, എല്ലാവർക്കും ഇടിക്കാൻ സോസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് അല്ലാതെ എന്താ പറയാ ഒരു സകലകലാ വല്ലഭന്റെ വീടും നായകൻ കമൽഹാസന്റെ വീടിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. കണ്ണണി അൻപോട് കാതൽ ഞാൻ എഴുതും കഴുതമേ. അപ്പൊ തൊട്ടടുത്താണ് വീടുള്ളത് കേട്ടോ. അപ്പൊ എല്ലാവരും അടിച്ചൊളിച്ച് ഹാപ്പി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇന്ന് എന്താ പറയാ ഇത് കുറെ വീഡിയോസിനകത്ത് കണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇവിടെ വരാൻ സമയമേ കഴിയിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിലേ ആയിട്ടുള്ളത്. അപ്പം ആ ഒരു ബാക്ക് സൈഡിൽ കാണുന്നതാണ് കമൽഹാസന്റെ വീട് എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട്. പേടിക്കണ്ട, ഞാൻ ഇവിടെ നിന്നിട്ട് അതോളം വീടെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച് പറ്റിക്കത്തൊന്നുമില്ല. പക്ഷെ വീടിനകത്ത് കയറിയിട്ട് അവരുടെ ഹാളിൽ പോയി ഇരുന്ന് ചായ കുടിക്കാനൊന്നും പറ്റില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പം അതിന് തൊട്ടടുത്തുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സണ്ടി വീട് ഓണറില്ലേ കലാനിധി മാരൻ, അപ്പൊ ആളുടെ വീടാണ് കേട്ടോ. ഇവിടെ മൊത്തം സെലിബ്രിറ്റീസ് വിഐപിസ് എന്താണ് പറയാ അങ്ങനെ ഒരു പോഷായിട്ടുള്ള ഒരു ഏരിയ ആണ്. വരുന്നതെല്ലാം എന്താ പറയാ ആളുകളെ കാണുമ്പോഴും അതുപോലെ തന്നെ വീടിന്റെ സെറ്റപ്പ് അതുപോലെ തന്നെ സെക്യൂരിറ്റി ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ ഏരിയ അങ്ങനെ ഒരു ഏരിയ ആണ്. അപ്പം കലാനിധി മാരന്റെ വീടിന്റെ തൊട്ടടുത്ത്, അതുപോലെ തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ അടുത്തടുത്തടുത്തുണ്ടെന്നാണ് കേട്ടുള്ളത്. അവരൊക്കെ പേര് കാര്യങ്ങളൊന്നും ഞാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. ഇപ്പൊ നമ്മൾ നിൽക്കുന്നതാണ് നമ്മുടെ ഉലക നായകൻ കമൽഹാസന്റെ വീടെന്ന് പറയുന്നത്. നിങ്ങൾ വരുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം നിങ്ങൾ ഇടേണ്ട ഒരേ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ബോട്ട് ക്ലബ് ഫസ്റ്റ് അവന്യൂ. ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ഈ വീടിരിക്കുന്നത്. ഇതിൻ്റെ തേർഡ് ആൻഡ് ഫോർത്ത് ഫ്ലോറിലാണ് നമ്മുടെ കമൽഹാസൻ സർ താമസിക്കുന്നത്. അപ്പം ഇത് ഭയങ്കര എന്താ റെസിഡൻഷ്യൽ ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. ഒരുപാട് വി ഐ പീസും നിങ്ങൾക്ക് തന്നെ ഇത് കണ്ടാൽ മനസ്സിലാവും. എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും അത്യാവശ്യം സെക്യൂരിറ്റി സെറ്റപ്പൊക്കെ ഉണ്ട്. ആൾക്കാരൊന്നും അധികം തിരക്കൊന്നും ഇല്ല. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. And I pray, all I need are some better days. Fuck me, I'm looking in the mirror. So foggy, but I've never seen clearer. I don't really think anyone can save me. And honestly, I'm not really sure I want saving. I like to be my own worst enemy. There's no risk if you don't try at anything. So I'ma just keep buying everything. See you in the next life, have to be a better me. What is the way you can look like? You can get a beautiful look, okay? ചേച്ചിയുണ്ടോ, തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന ആ ചേച്ചിയെ ഇപ്പോൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ കമൽഹാസൻ സാറിൻ്റെ ആ ഒരു വീടിൻ്റെ മുന്നിലാണ്. അപ്പം ഇത് ഫുള്ളായിട്ടല്ല ആൾ താമസിക്കുന്നത്, ഇതിൻ്റെ തേർഡ് ആൻഡ് ഫോർത്ത് ഫ്ലോറിലാണ് അവർ താമസിക്കുന്നത്. അപ്പം അങ്ങനെയാണുള്ളത് കേട്ടോ. നല്ല മഞ്ഞ പൂക്കളൊക്കെ വീണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന റോഡ്. അപ്പോൾ ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്, ആരെങ്കിലും ഒന്നും ഉണ്ടോ എന്നറിയത്തില്ല. നിങ്ങൾ ഈ ബോർഡ് മാത്രം നോക്കിയാൽ മതി വീട് കണ്ടുപിടിക്കാൻ. ഇത് തന്നെയാണ് എന്താ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ വരുന്നത്. ഇവിടുത്തെ മതിലൊക്കെ നോക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. ഒരുപാട് പച്ചപ്പും ഹരിതാപവും ഒക്കെ നിറഞ്ഞ ഒരുപാട് എന്താണ് ചെടികളും സംഭവങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച അങ്ങനെ ഒരു സെറ്റപ്പാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. നല്ല ഫിനാൻഷ്യലി ഒക്കെ സെറ്റിൽ ആയിട്ടുള്ളവരാണെങ്കിൽ വന്ന് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ചെന്നൈയിൽ താമസിച്ചാൽ നമുക്ക് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടുന്ന് അടുത്ത് ബീച്ചുണ്ട്, തിരുവാനൂർ ബീച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്താണ് ഉള്ളത്.
അപ്പൊ നമുക്ക് ഇനിയുള്ള വ്യൂസ് ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഇവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, കാരണം അവർക്കൊരു പ്രൈവസിക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു ഇവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നൊന്നും ഇല്ല. നമ്മുടെ വീഡിയോ ഇവിടെ എൻഡിയാണ്. അപ്പൊ എല്ലാവർക്കും ഇത് കാണിച്ചു തരണം എന്നുള്ളതായിരുന്നു എന്റെ ഇന്നത്തെ ഉദ്ദേശം. ഇനി വേറെ എങ്ങോട്ടെങ്കിലും ഏതെങ്കിലും ആക്ട്രസിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജഷൻസ് എന്തെങ്കിലും ആണെങ്കിൽ പറയണം കേട്ടോ, എങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടം എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ സാരിയെ മീറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയി കാണാം ചാനലിൽ. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ ഓടി വരാം. ചാച്ചാ.